ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസം മുതൽ ലഭിക്കേണ്ട ഡി എ ഡി ആർ എത്രയെന്ന് ലേബർ ബ്യൂറോ ജൂൺ മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തതോടെ വ്യക്തമായിരിക്കുന്നു. ജൂലൈ മാസം മുതൽ ഡി എ ഡി ആറിൽ എത്ര ശതമാനത്തിൻ്റെ വർധനയുണ്ടാകുമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്ക്രീനിൽ കാണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ലേബർ ബ്യൂറോ 5 ഓഗസ്റ്റ് 2024 പബ്ലിഷ് ചെയ്ത പ്രസ് റിലീസാണ്. ഇതിൻ്റെ ഹെഡിംഗ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ജൂൺ 2024. ലേബർ ബ്യൂറോ എല്ലാ മാസവും ഭാരതത്തിലെ 88 പ്രദേശങ്ങളിലെ 317 മാർക്കറ്റുകളിലെ റീറ്റെയിൽ പ്രൈസിനെ അടിസ്ഥാനമാക്കിയാണ് AICPN അഥവാ ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ജൂൺ 2024 ഇൻഡെക്സ് ഇവിടെ റിലീസ് ചെയ്യുന്നു. AICPN ജൂൺ 2024 മെയ് 2024 അപേക്ഷിച്ച് 1.5 പോയിൻറ്സ് വർദ്ധിച്ച് 141.4 ആയിരിക്കുന്നു. ഈ വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ ഡി എ ഡി ആറിൽ എത്ര വർധനവ് വരുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഡിസംബർ 2023 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 138.8 ഡി എ ഡി ആർ 50% ആയിരുന്നല്ലോ. അത് ഫെബ്രുവരി 2024 ഇൻഡെക്സ് 139.2 ഡി എ ഡി ആർ 51%. വീണ്ടും ഏപ്രിൽ 2024 ഇൻഡെക്സ് 139.4 ഡി എ ഡി ആർ 52%. ജൂൺ മാസത്തിലെ ഇൻഡെക്സ് 141.4 ആയതിനാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി എ ഡി ആർ 53.6% ആയിരിക്കുന്നു. ആയതിനാൽ ജൂലൈ 2024 മുതൽ ഡി എ ഡി ആറിൽ 3% വർധനയുണ്ടാകുകയും ടോട്ടൽ ഡി എ ഡി ആർ ജൂലൈ 2024 മുതൽ 53% ആവുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.